يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റ സൂറത്തിന്റെ പ്രാരംഭ ആയത്തുകളുടെ അവതരണത്തോടെ പ്രവാചകത്വത്തിന്റെ മഹനീയ ശൃംഖലയിൽ പ്രവേശിച്ചു. ഈ അനുഗ്രഹീതമായ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ ആമുഖമായിരുന്നു. തങ്ങൾ വീട്ടിൽ വന്നു. പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ചു. എന്നിട്ട് നിർത്തിയില്ല അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് വറഖത്ത് ബിൻ നൗഫൽ എന്ന പണ്ഡിതന്റെ അരികിലേക്ക് പോയി. അദ്ദേഹം ക്രൈസ്തവ യഹൂദ വേദങ്ങൾ പഠിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും തങ്ങൾ പറയുന്നത് താങ്കൾ കേൾക്കുക എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. നോക്കുന്ന ഒരു സ്ത്രീയാണ്, ചരിത്രത്തിന് മുന്നിൽ നടക്കുന്നു അവർ. ബലഹീനതയും സ്ത്രീത്വവും ഇതെല്ലാം ഉള്ളതാണ്. പക്ഷേ ഉയരേണ്ട സമയത്ത് നാം ഓരോരുത്തരും ഉയരണം. വിനയം ഒന്നാണ്, അതേസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൽ മറ്റൊന്നാണ്. ഇസ്മ മിനിബിനി അഖീഖ്, അങ്ങയുടെ സഹോദര പുത്രൻ പറയുന്നത് താങ്കളൊന്ന് കേൾക്കൻ. പറയിൻ, എന്താണെന്ന് പറയിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ മാ റാ, കണ്ട കാര്യങ്ങളെല്ലാം അതുപോലെ പറഞ്ഞു. എന്തെങ്കിലും സ്വപ്നങ്ങളും മറ്റും കണ്ടാൽ ഉള്ളതുപോലെ പറയണം. അതിൽ എരിവും പുളിയും കൂട്ടാൻ പാടില്ല. ആശുപത്രിയിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഇല്ലാത്ത രോഗം പറയാൻ പാടില്ല. കണ്ടത് കണ്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു. വറക്കത്ത് പറഞ്ഞു, അല്ലാഹുവിൽ സത്യം, ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിൽ വന്ന ദൂതനായ ജിബ്രീൽ മലാഖയാണ്. താങ്കൾ ഈ സമുദായത്തിന്റെ പ്രവാചകനാണ്. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, താങ്കളെ ഈ സമുദായം ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. നബി തങ്ങൾ ഞെട്ടിത്തെറിച്ചു ചോദിച്ചു, അവ മുഖ്രിജിയ, എന്നെ പുറത്താക്കുമെന്ന് ഹും അവർ. താങ്കൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവരോടെല്ലാം ചുമ്മാതെ ശത്രുത കാണിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ താങ്കളെ കാര്യമായി സഹായിക്കുന്നതാണ്. വറക്കത്ത് അതിനുശേഷം കുറെ നാളുകൾക്കകം മരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് വീട്ടിലേക്ക് മടങ്ങി. തങ്ങൾക്ക് ആശ്വാസം വന്നെങ്കിലും ഈ പ്രവർത്തനത്തിന്റെ വലിയ ഭാരം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അസ്വസ്ഥതയും ബേജാറുമുണ്ടായി. സ്ഥാനം ലഭിക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷേ ആ സ്ഥാനത്തെപ്പറ്റിയുള്ള ഓർമ്മയും ചിന്തയും വേണം. ഭർത്താവാകുന്നത് നല്ലതാണ്, മസ്ജിദിന്റെ പ്രസിഡന്റാകുന്നത് നല്ലതാണ്, പക്ഷെ അതിന്റെ ബാധ്യത ഓർമ്മ വേണം, ചിന്ത വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറച്ചുമൂടി വീണ്ടും കിടക്കുമായിരുന്നു. ഒരു ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പരിശുദ്ധ ഖുർആന്റെ അടുത്ത ആയത്തിൽ ഓതി കേൾപ്പിച്ചു. يا ايها المزمل وضച്ചു കിടക്കുന്നവരെ قم الليل الا قليلا രാത്രിയിൽ നമസ്കരിക്കൻ, നീട്ടി നമസ്കരിക്കൻ, കുറഞ്ഞ സമയം ഉറങ്ങിക്കൊള്ളിൻ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളിലൂടെ ഈ സമുദായത്തിന് നൽകിയ മഹത്തായ ഉപഹാരമാണ് നിസ്കാരം.
നിസ്കാരം അവസ്ഥകളെ ലഘൂകരിക്കാൻ, നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉയർന്ന മാർഗമാണ്. അള്ളാഹു നമുക്ക് നിസ്കരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അത് നീട്ട് നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വെപ്രാളത്തെ തൊട്ടും നമസ്കാരത്തിലുള്ള ബഹളത്തെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഏറിയ ഭാഗവും നിന്ന് നിസ്കരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കണ്ട് സഹാബത്ത് നിസ്കരിക്കാൻ ആരംഭിച്ചു. نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا നിങ്ങൾ നിർത്തി നിർത്തി ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കരിക്കും. അല്ലാഹു ഹറമിൽ കഴിയുന്ന നമുക്ക് പരിശുദ്ധ ഖുർആനുമായി ബന്ധം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളെ കാണിക്കാനുള്ള നിയ്യത്തിനെ തൊട്ടും അല്ലാഹു എന്നെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇയാളിങ്ങനെ ഓതുന്നെങ്കിൽ എനിക്കും എന്തുകൊണ്ട് ഓതിക്കൂടാ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ച് വാശിയോടെ മുമ്പോട്ട് വരാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഖുർആൻ ഓതപ്പെടുന്നത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഖുർആൻ ഷരീഫ് ഓതാൻ അറിയാത്തവരാണെങ്കിൽ ഓതാൻ പഠിക്കുമെന്ന് നിയ്യത്ത് ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഓതാൻ പഠിച്ചവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട സൂറത്തുകൾ പതുക്കെ പതുക്കെ പരിശുദ്ധ ഖുർആൻ മുഴുവനും മനനം ചെയ്യുമെന്ന് ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യും. വളരെ പതുക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞ്, കാരണം ഇയാൾ എന്തോ പാറക്കല്ലെടുത്ത് തലയെ വെച്ച് തുടങ്ങിയതിലാണ്. പക്ഷെ സഹോദരങ്ങളെ, വാപ്പമാരെ മനസ്സിലാക്കൽ, ഉമ്മമാരെ മനസ്സിലാക്കൽ, നിങ്ങൾ ഖുർആൻ മനനം ചെയ്യാൻ ആരംഭിച്ചു, 10 പേരെ മനനം ചെയ്യാൻ പറ്റിയുള്ളൂ മരിച്ചുപോയെങ്കിൽ നാളെ ആഖിറത്തിൽ അല്ലാഹു ഹാഫിദീങ്ങൾ കൂട്ടത്തിൽ യാത്ര അയക്കും. ഖുർആനിന്റെ കച്ചവടവും സിമന്റ് കച്ചവടത്തിന്റെയും വ്യത്യാസം മനസ്സിലാക്കി. ഖുർആൻ ആയത്തുകൾ പഠിക്കുന്നതിന്റെയും സ്കൂൾ കോളേജിൽ പഠിക്കുന്നതിന്റെ വ്യത്യാസം മനസ്സിലാക്കി. നമ്മളതിനെ നിന്ദിക്കുന്നില്ല, പക്ഷെ ദീനിന്റെ പഠനം ഇങ്ങനെയാണ്. നിങ്ങൾ ഓതാൻ ആരംഭിച്ചു, ദിവസവും ഓതാൻ ആരംഭിച്ചു, അൽഹംദുലില്ലാ അങ്ങനെ ആയിരങ്ങൾ ആരംഭിച്ചു. അവരിൽ പലരും പരിശുദ്ധ ഖുർആൻ അവസാനം മുത്തമിട്ടു, പലരും മെടയിൽ വെച്ച് മരിച്ചുപോയി. അള്ളാഹു നാളെ ഹാഫിദീങ്ങളുടെ കൂട്ടത്തിൽ യാത്ര അയക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം തങ്ങൾ പതുക്കെ എഴുന്നേറ്റ് രഹസ്യമായി ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല, രഹസ്യമായി ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം അജിയാദിലൂടെ നടക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് അജിയാദ്? ഏതാണ്? അല്ലാഹു അക്ബർ. നമ്മൾ ഇതിനെപ്പറ്റി എവിടെ വെച്ചാ പറയുന്നത് ചിന്തിച്ചു നോക്കിക്കെ. ഇതിലൂടെ ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുകയാണ്. ആകാശത്ത് ചെറിയ ശബ്ദം കേട്ടു. തങ്ങൾ മുകളിലേക്ക് നോക്കി, മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പൂർണമായ രൂപത്തിൽ അവിടെ നിലകൊള്ളുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുപോയി, നേരെ വീട്ടിൽ വന്നു, പുതച്ചുമൂടി ഒന്നുകൂടി കിടന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അടുത്തേക്ക് വന്നു, അടുത്ത വചനങ്ങൾ ഓതി കേൾപ്പിച്ചു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബിർ വസിയാബക ഫതഹിർ വർറുജ്സ ഫഹ്ജുർ വലാ തംനു തസ്തക്ഥിർ വലിറബ്ബിക ഫസ്ബിർ. പുതച്ചുമൂടി കിടക്കുന്ന പ്രവാചകരെ, എഴുന്നേൽക്കിൻ, ജനങ്ങൾക്ക് സ്നേഹത്തോടെ മുന്നറിയിപ്പ് നൽകിൻ. അലസരായ കപ്പിത്താനിന്റെയും അശ്രദ്ധയിൽ വീണ യാത്രികരുടെയും ഇടയിൽ മാനവരാശിയുടെ നൌക ആടിക്കുഴഞ്ഞ് തകരാൻ അടുത്തിരിക്കുന്നു. താങ്കൾ എഴുന്നേക്കിൻ, ഫഅന്ദിർ, സ്നേഹത്തോടെ മുന്നറിയിപ്പ് നൽകിൻ. വസിയാബക ഫതഹിർ, ജീവിതം വിശുദ്ധമാക്കിൻ. വർറുജ്സ ഫഹ്ജുർ, മുഴുവൻ മാലിന്യങ്ങളും വർജിക്കിൻ. വറബ്ബക ഫകബ്ബിർ, രക്ഷിതാവിന്റെ മഹത്വം പ്രകീർത്തനം ചെയ്യിൻ. പടച്ചവന്റെ വലിപ്പത്തെപ്പറ്റി പറയിൻ, അള്ളാഹുവിന്റെ ഉന്നതിയെപ്പറ്റി പറയിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു, ജനങ്ങളോട് പറയാൻ തുടങ്ങി. ഇതിൽ ആദ്യമായി കടന്നു വന്നത് രണ്ട് വ്യക്തികളാണ്. ഒന്ന് പ്രിയപ്പെട്ട ഖദീജത്തുൽ കുബ്റ റളിയല്ലാഹു അൻഹ,
ആദരവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ രണ്ട് മഹാന്മാരിൽ ആരാണ് ആദ്യം ദീൻ സ്വീകരിച്ചതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന നിലയിൽ രണ്ടുപേരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഇവിടെയും സ്ത്രീകൾ മത്സരിക്കുന്നു. ഈ രണ്ട് മഹാത്മാക്കൾ ആദ്യമായി ദീൻ സ്വീകരിച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയിരുന്ന അലി റളിയല്ലാഹു തആല ദീൻ സ്വീകരിച്ചു. തങ്ങളുടെ സൽസ്വഭാവം കൊണ്ട്, നുബുവത്തിന് മുമ്പുള്ള സൽസ്വഭാവം കൊണ്ട്, സ്വന്തം വാപ്പയും ഉമ്മയും വേണ്ട, ഞാൻ തങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞോളാമെന്ന് തീരുമാനമെടുത്തിരുന്ന സെയ്ദ് റളിയല്ലാഹു തആല മഹാനവറുകളും മുസ്ലിമായി. അവർ വെറും മുസ്ലിമാകുക മാത്രമല്ല, എന്നിട്ട് അവർ പരിശ്രമം ആരംഭിച്ചു. പതുക്കെ പതുക്കെ പ്രധാനപ്പെട്ട ആളുകൾ ദീനിലോട്ട് കടന്നു വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, മറുഭാഗത്ത് സ്ത്രീകളും സുമയ്യ റളിയല്ലാഹു അൻഹ, ഇങ്ങനെയുള്ള മഹതികളും മഹാന്മാരും ദീനിലോട്ട് കടന്നു വന്നു. ദീൻ പുഷ്പമാണ്, ദീൻ സുഗന്ധമാണ്. അതിന്റെ കാര്യം പറയേണ്ടതുപോലെ പറയപ്പെട്ടാൽ സുമനസ്സുകളുടെ മനസ്സ് തുറക്കും. ആളുകൾ ദീനിലോട്ട് കടന്നു വന്നു, ദീനിലോട്ട് കടന്നു വന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പതുക്കെയാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത്. ഒരു ദിവസം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും കൽപ്പന വന്നു, واخفض جناحك لمن اتبعك من المؤمنين وقل اني انا النذير المبين. താങ്കൾ ബന്ധുക്കൾക്കെല്ലാം മുന്നറിയിപ്പ് നൽകി, വിശ്വാസികളോട് വിനയം കാണിക്കൻ, ജനങ്ങളോട് പറയും ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് എന്ന് ജനങ്ങളോട് പറയും, നിങ്ങളുടെ ജീവിതം അപകടത്തിലാണ്, അതിനെപ്പറ്റി മുന്നറിയിപ്പ് കൊടുക്കൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ കയറി. നമ്മളെല്ലാവരും കണ്ടതാണോ, കണ്ടതാണോ, അനുഭവിച്ചതാണെന്ന് പറയും സഹോദരങ്ങളെ. നമ്മൾ ആരാണ്, പടച്ച എവിടെ എത്തിച്ചിരിക്കുന്നത്? ഉസ്താദെ കണ്ടോന്നോ, അനുഭവിച്ചു. അതിന് മുകളിലൂടെ ഞങ്ങൾ നടക്കുകയുണ്ടായി, അവിടെ നിൽക്കുകയുണ്ടായി, അതിന് മുകളിൽ കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി, വാ സബാഹ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, എല്ലാവരും വന്നാട്ടെ. മുഴുവൻ ആളുകളും ഓടി വന്നു. കാരണം, ഒന്ന്, വിശ്വസ്തനായ വ്യക്തിയാണ് ഈ പറയുന്നത്; രണ്ട്, അദ്ദേഹത്തിന് നിൽപ്പ് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ്. ജനങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ച, സഹോദരങ്ങളെ, നിങ്ങൾ എന്റെ മുമ്പിൽ നിൽക്കുന്നു, ഞാൻ മലയുടെ മുകളിലാണ്, പുറകിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ ഒരു വലിയ കുതിര സൈന്യം നിങ്ങളെ തകർക്കാൻ ഈ ഭാഗത്തു നിന്നും വരുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, ഉറപ്പായിട്ടും വിശ്വസിക്കും. മജറ ബിനാക ഇല്ല സിദ്ഖ, താങ്കളിൽ സത്യസന്ധത മാത്രമേ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, മേഘത്തിന്റെ കൂമ്പാരത്തിന് ഇടയിൽ നിന്നും പടച്ചവന്റെ കടുത്ത ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നത് ഞാൻ കാണുന്നു, ആകയാൽ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും പടച്ചവനിൽ വിശ്വസിച്ച് അവന് പൊരുത്തമുള്ള ജീവിതം സ്വീകരിക്കും. ജനങ്ങളെല്ലാവരും ഇത് കേട്ടപ്പോൾ ആദ്യമൊന്ന് അമ്പരന്നു, അതിനുശേഷം അവരുടെ മനസ്സിലേക്ക് ചാഞ്ഞു. കാരണം, തീർത്ത് ന്യായമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര വഴികേടുകളുണ്ട്, പടച്ചവനെ അറിഞ്ഞിട്ടില്ല, പടപ്പുകളെ അറിയുന്നില്ല, ദുർമാർഗമാണ്. ഇത് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഒരാൾ മുമ്പോട്ട് വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചു. മറ്റാരുമല്ല, നബിതങ്ങൾ ജനിച്ചുവെന്ന് കേട്ടപ്പോൾ ആ വിവരം വന്നറിയിച്ച അടിമസ്ത്രീയെ മോചിപ്പിച്ച അബൂലഹബ് മുമ്പോട്ട് വന്നു. അയാൾ മനസ്സിലാക്കി, മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിലും ഞാൻ സമ്പാദിക്കുന്ന തെറ്റായ സമ്പാദ്യത്തിന് വലിയ തടയാണ് ഇടുന്നതെന്ന് അയാൾ മനസ്സിലാക്കി.
പക്ഷെ ഒന്നും മനസ്സിലാക്കിയില്ല. അതിനേക്കാളും വിശുദ്ധമായ കാര്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കിട്ടുമെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഉൾക്കൊണ്ടില്ല. അദ്ദേഹം ചീത്ത വിളിച്ചു, തബ്ബൻ ലഖ്, നിനക്ക് നാശം. ഇതിനുവേണ്ടിയാണ് വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ ഒരുമിച്ചു കൂട്ടിയത്. ജനങ്ങളെല്ലാവരും പിന്തിരിഞ്ഞുപോയി. സഹോദരങ്ങളെ, ദീനിന്റെ കാര്യങ്ങൾ പറയപ്പെടുന്ന സമയത്ത്, ജുമയുടെ സമയത്ത് ഉസ്താദുമാര് പറയുന്നു, മക്കയിലും മദീനയിലും ഇരുന്ന് ദീനിന്റെ കാര്യങ്ങൾ പറയുന്നു. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നുവിന്റെ മാർഗം സ്വീകരിക്കുമോ അതോ അബൂലഹബിന്റെ മാർഗം സ്വീകരിക്കുമോ എന്ന് ആലോചിക്കണം. അബൂലഹബ് സാധാരണക്കാരനല്ല, ഈ കഅബ ഷരീഫിന്റെ പൂജാരിയായിരുന്നു. 360 വിഗ്രഹങ്ങളെ നോക്കുന്ന അയാളാണ്. ആ അബൂലഹബിന്റെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അതോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നുവിന്റെ മാർഗമാണ് സ്വീകരിക്കുന്നത്? അല്ലാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാർഗം സ്വീകരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അബൂലഹബിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ആയത്തിറക്കി, സൂറത്തിറക്കി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ദീനിന് എതിരായി നിൽക്കുന്ന, ദീനിനെ മനസ്സിലാക്കിയിട്ടും അതിനെതിരായി നിൽക്കുന്ന ആളുകൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ദീനിന്റെ മഹത്വം മനസ്സിലാക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം അറിയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير سيد الكونين خاتم النبيين محمد رسول الله صلى الله عليه وسلم മക്ക മുക്കറമയിൽ ദീനിന്റെ പരിശ്രമങ്ങൾ നടത്തി. ഒറ്റപ്പെട്ട ആളുകൾ ദീനിലോട്ട് കടന്നു വന്നു. പക്ഷേ പൊതുവിൽ ഭയങ്കരമായ എതിർപ്പായിരുന്നു. അവസാനം മക്കാർ ആ എതിർപ്പിന്റെ കാഠിന്യത്തിനൊരു ക്രൂരത കാണിച്ചു. ആരും മുഹമ്മദുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും കൂട്ടുകാരുമായും സഹകരണം പാടില്ല എന്ന് ബഹിഷ്കരണ നിയമം അവർ പാസാക്കി. മർവാമരയുടെ അപ്പുറത്ത് ഇന്നും വലിയൊരു പർവ്വതമുണ്ട്. അതിന്റെ ഉള്ളിൽ മലഞ്ചെരിവിൽ 3 വർഷം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തങ്ങളുടെ കുടുംബവും കൂട്ടുകാരും ബഹിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ആരും ഇവർക്ക് ആഹാരം കൊടുക്കാനോ വിൽക്കാനോ വാങ്ങാനോ ഒന്നും പാടില്ല. കയ്യിലുണ്ടായിരുന്ന ആഹാരം അവർ പരസ്പരം സഹായിച്ചു. ആഹാരം തീർന്നു. കുഞ്ഞുങ്ങൾ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഖദീജ റളിയല്ലാഹു അൻഹ അവിടെയും ഏറ്റവും മുൻപന്തിയിലാണ്. സമ്പത്ത് മുഴുവനും എടുത്ത് കൊട്ടുകയുണ്ടായി. പക്ഷെ അതും തീർന്നു. അവസാനം ഇല വെള്ളത്തിൽ കുതിർത്തി കഴിക്കുന്നതായ അവസ്ഥ വന്നു. സഹോദരങ്ങളെ, മക്കത്തെയും മദീനത്തെയും കൂറ്റൻ കെട്ടിടങ്ങൾ കണ്ട് ഇസ്ലാമിക പരവതാനിയിൽ കൂടി ഒഴുകി വന്നതാണെന്ന് ആരും വിചാരിക്കരുത്. മുഴുവൻ പൈസയും ഖദീജ റളിയല്ലാഹു അൻഹയുടെ തീർന്നു. അവസാനം വെള്ളത്തിൽ ഇല കുതിർത്തി കഴിക്കുന്ന അവസ്ഥ വരികയുണ്ടായി. കൊച്ചു കുഞ്ഞുങ്ങൾ വാവിട്ട് നിലവിളിച്ചു. ഇവിടെയും ഏതാനും ആളുകൾക്ക് അവസാനം 3 വർഷമായപ്പോൾ അവർ മനുഷ്യത്വം ഉണർന്നു. അള്ളാഹു ലോകത്ത് മനുഷ്യത്വം എത്രയും പെട്ടെന്ന് ഉണർത്തുമാറാകട്ടെ. പീഡിപ്പിക്കപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഉമ്മത്തിന് പടച്ചവന് മോചനത്തിന് മാർഗം തുറന്നു കൊടുക്കുമാറാകട്ടെ. അവർ എഴുന്നേറ്റ് ഈ ക്രൂരതയ്ക്കെതിരായി ശബ്ദിച്ചു. ഈ ബഹിഷ്കരണ നിയമം എഴുതി വച്ചിരുന്ന കഅബ ഷരീഫിലേക്ക് ഓടി വന്ന് ആ പേപ്പർ കീറാൻ വേണ്ടി വന്നപ്പോൾ അത് നേരത്തെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും
ജന്തുക്കളത് കീറി കളഞ്ഞിരുന്നു. അങ്ങനെ ബഹിഷ്കരണം അവസാനിക്കുകയുണ്ടായി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബഹിഷ്കരണത്തിലൂടെ ഒന്നും തളർന്നില്ല, പരാജയപ്പെട്ടില്ല, ദീനിന്റെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ബഹിഷ്കരണം കഴിഞ്ഞപ്പോൾ രണ്ട് ദുരന്തങ്ങൾ സംഭവിച്ചു. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം സ്വീകരിച്ചില്ലെങ്കിലും പിതാവിന്റെ ഉപദേശപ്രകാരം തങ്ങളോട് വലിയ കൂറും കൃപയും കാണിച്ച ഖാജ അബൂ താലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞു. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി സ്നേഹിക്കുകയും സേവിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത പ്രിയപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിലേക്ക് യാത്രയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ ദുഃഖമുണ്ടായി. ഒരു വർഷം മുഴുവനും തങ്ങൾ ദുഃഖിച്ചു കഴിഞ്ഞു. ആമൽ ഹുസ്ൻ എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും ഭാര്യയെ എപ്പോഴും നബിതങ്ങൾ ഓർക്കുമായിരുന്നു. സ്ത്രീകൾക്കൊരു സംശയമുണ്ട്, ഭർത്താക്കന്മാര് മരിച്ചാൽ 4 മാസവും 10 ദിവസവും എഴുതിയിരിക്കണം, ഞങ്ങൾ മരിച്ചാൽ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം, ചിരിച്ചു കളിച്ചു നടക്കണമെന്നോ? ഭർത്താക്കന്മാരും ദുഃഖം പ്രകടിപ്പിക്കണം, ദുഃഖിച്ചു തന്നെ കഴിയണം. പക്ഷേ ജീവിത കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി പുരുഷന്മാർക്ക് പുറത്തിറങ്ങാം എന്നേ അനുവാദമുള്ളൂ. അല്ലാതെ ഇസ്ലാം ഒരിക്കലും ഭാര്യ മരിച്ചു ചിരിച്ചോണ്ട് നടക്കണം? അള്ളാഹു നമുക്ക് ആത്മാർത്ഥമായ ബന്ധം നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ഭർത്താവിനോട് നല്ല ബന്ധമാണോ? തീർച്ചയായിട്ടും ഭർത്താവ് മരണം വരെയും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട പുരുഷന്മാരെ, നിങ്ങൾക്ക് ഭാര്യമാരോട് ബന്ധമാണോ? അവരെന്നുമെന്നും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കും. എന്നല്ല ഉലമാക്കൾ പറയുന്നുണ്ട്, മരണത്തോടുകൂടി ഭാര്യയും ഭർത്താവും ഒരൽപ്പം അകലുക മാത്രമാണ് ചെയ്യുന്നത്, മരണത്തോടെ വീണ്ടും അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുന്നതാണ്. നാളെ 2 കല്യാണമാണുള്ളത്, 1 ഇവിടത്തെ കല്യാണം, 2 നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അള്ളാഹു തആല രണ്ടുപേരും കൂട്ടത്തിൽ നടന്നുകൊള്ളാൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم هم وأزواجهم في ظلال على الأرائك متكئون. ياسين അവരും അവരുടെ ഇണകളും സ്വർഗീയ ശീതളച്ഛായയിൽ ചാരിക്കിടക്കുന്നതാണ്. യഥാർത്ഥ കല്യാണം അല്ലാഹു നമുക്ക് നസീബാക്കുമാറാകട്ടെ. അതിനുവേണ്ടിയുള്ള അധ്വാനമാണ് സഹോദരങ്ങളെ, ആരോഗ്യം കുറയുന്ന, സൗന്ദര്യം കുറയുന്ന, ജീവിതം കുറയുന്ന ഈ ലോകത്തെ വൈവാഹിക ജീവിതം ഇത് നല്ല നിലയിൽ നടത്തിൽ നാളെ യഥാർത്ഥ വൈവാഹിക ജീവിതം ലഭിക്കും. അല്ലാഹു നൽകുമാറാകട്ടെ. ഭാര്യയുടെ വിയോഗത്തിന് ശേഷം ശത്രുക്കൾക്ക് കൈ കൂടുതൽ പൊങ്ങി. ഇത്ര നാളും അവർ സഹാബാക്കളെ ഉപദ്രവിക്കുമായിരുന്നു, ഇപ്പോൾ നബിതങ്ങളെ നേരിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. തങ്ങൾ മക്കയിലിറങ്ങി, കുറെ ആളുകൾ പുച്ഛിക്കുന്നു, കുറെ ആളുകൾ നിന്ദിക്കുന്നു, കുറെ ആളുകൾ ഭർസിക്കുന്നു. വലിയ മർദ്ദന പീഡനങ്ങളുടെ വല്ലാത്ത സാഹചര്യം വന്നു. തങ്ങൾക്ക് കഅബ ശരീഫിൽ നിസ്കരിക്കാൻ പോലും അനുവാദമില്ലാത്ത സാഹചര്യമുണ്ടായി. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിന്ത വന്നു. ഞാൻ ചെറുപ്പത്തിൽ ഓടിച്ചാടി കളിച്ച ബനൂ സഅദ് ഗോത്രത്തിലേക്ക്, തായിഫിലേക്കൊന്ന് പോകാം, അവിടെ പോയി അവരോട് ദീനിന്റെ കാര്യങ്ങൾ പറയാം, ഉമ്മ വഴിയായിട്ടുള്ള ബന്ധവുമുണ്ട്. വലിയ പ്രതീക്ഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോയി. ഏതാണ് തായിഫ് എന്നറിയാമോ? നമ്മൾ പ്രധാനപ്പെട്ട ഉംറയ്ക്ക് ജിഹ്റാനയിലേക്ക് പോയ ആ വഴിയിൽ നീണ്ടുകിടക്കുന്ന മലമ്പാതയാണ് തായിഫ്. മിക്ക ഹാജിമാരും മിനായിൽ നിന്ന് ബസ്സെടുത്ത് ജിഹ്റാനെ എത്തുന്നതിന് മുമ്പായിട്ട് ഉറങ്ങിക്കാണും. ജിഹ്റാന വരെയും അത്ര ദൂരമാണെങ്കിൽ അവിടെ നിന്ന് ധാരാളം ദൂരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന് യാത്ര ചെയ്ത് ഒരിക്കൽ കൂടി ഓർക്കൻ ബുറാഖിന്റെ വ്യക്തിത്വം. മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് നടന്ന് ആദ്യ നേതാക്കന്മാരെ കണ്ടു, അവർ ആട്ടിയിറക്കി. ശേഷം പൊതുജനങ്ങളോട് സംസാരിച്ചു.
ജനങ്ങളുടെ അവരുടെ നേതാക്കന്മാരുടെ മാർഗത്തിലായിരിക്കും. അല്ലാഹു നല്ല നേതാക്കന്മാരെ നൽകുമാറാകട്ടെ. ജനങ്ങളും പുച്ഛിച്ചു, കല്ലെറിഞ്ഞു, മോശപ്പെട്ട കുട്ടികളെ ഏൽപ്പിച്ചു, ആക്ഷേപവും അതുപോലെ കല്ലേറും വളരെ കടുപ്പം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീർ വാർത്തുകൊണ്ട് തായിഫിൽ നിന്നും മടങ്ങി വന്നു. ഒരു യഹൂദിയുടെ തോട്ടത്തിന്റെ വെളിയിൽ ഇരുന്നു അല്ലാഹുവിനോടൊരു വല്ലാത്ത ദുആ ചെയ്തു. اللهم اني اشكو اليك ضعف قوتي وقله حيلتي وهواني على الناس يا ارحم الراحمين. الله വേണ്ട തന്ത്രക്കുറവനെക്കുറിച്ചും എന്റെ ബലഹീനതയും ഞാൻ നിന്നോട് പരാതി പറയുന്നു. അല്ലാഹുവേ, നീ ആരിലേക്കാണ് എന്നെ ഏൽപ്പിച്ചുമിടുന്നത്? എന്നോട് ആധിപത്യം ചെലുത്തുന്ന ശത്രുവിലേക്കാണോ, മുഖം ചുളിക്കുന്ന നിഷേധിയിലേക്കാണോ? അടുത്ത വാക്ക്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം പറയുന്ന വാക്ക്, പടച്ചവനെ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഫലാ ഉബാലി, ഇതൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമല്ല റബ്ബേ മുഹമ്മദ് റസൂലുള്ളാഹു. ഇത് നബി തങ്ങളുടെ വാക്കായിരുന്നു. എനിക്ക് പേടിയുണ്ട്, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ എന്ന്. ദേഷ്യമില്ലേ, ഇതൊന്നും ഒരു പ്രശ്നവുമില്ല. അല്ലാഹു രണ്ട് മലക്കിനെ അയച്ചു. ഒന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, രണ്ട് മലകളുടെ കാര്യം കൈകാര്യം ചെയ്യുന്ന മലക്കുൽ ജിബാൽ. അല്ലാഹുവിന്റെ ദൂതരെ ഈ അവസ്ഥയെല്ലാം അല്ലാഹു കാണുന്നുണ്ട്. തായിഫ് രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലമാണ്. അങ്ങൊന്ന് ആ എന്ന് പറഞ്ഞാൽ, അതേ എന്ന് പറഞ്ഞാൽ, ആ രണ്ട് മലകളും കൂട്ടിച്ചേർത്തവരെ ചമ്മന്തിയാക്കി കളയാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവി കാലത്തേക്ക് നോക്കിക്കൊണ്ട്, അതെ ഇന്ത്യ മഹാരാജ്യത്തെ നോക്കിക്കൊണ്ട് പ്രത്യേകിച്ചും മരളി, അവർ നിഷേധിയാണെങ്കിലും അവരുടെ പിൻതലമുറയിൽ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യാ റഹ്മാൻ, നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ തായിഫിൽ നിന്നും ഒരു താരം ഉദിച്ചുയർന്നു, മുഹമ്മദ് ഇബ്നു ഖാസിം അസ്സഖഫി. അദ്ദേഹമാണ് കേരളം ഒഴികെയുള്ള സ്ഥലങ്ങളിൽ സിന്ധിലും ഇന്ത്യയിലും ഇസ്ലാം പരക്കാൻ കാരണക്കാരനായ വ്യക്തി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പെട്ടെന്ന് മുസ്ലിമീങ്ങളെ പറ്റി നമ്മൾ ചീത്ത വിളിയും തീരുമാനങ്ങളും നടത്തിക്കളയരുത്. പ്രത്യേകിച്ചും മഹാന്മാര് വല്ലാത്തൊരു വാക്ക് പറയുന്നുണ്ട്, അല്ലാഹു നമ്മുടെ രാജ്യത്തിന്റെ വിഷയത്തിൽ പെട്ടെന്ന് കബൂലാക്കുമാറാകട്ടെ. ഇമാം ഷാബരിയും ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവരുടെ ആധിപത്യം പരിപൂർണമായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്, ഒന്നുകിൽ അവർ മുഴുവനായി ദീനിലോട്ട് കടന്നുവരും, അല്ലെങ്കിൽ അവർ വലിയ അധപ്പതനം നേരിടും. അല്ലാഹു ദീനിലോട്ട് കടന്നു വരുന്ന അവസ്ഥ ഉണ്ടാക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് മടങ്ങി. നമ്മൾ സിയാറത്ത് ചെയ്ത മുഅല്ലാത്തിന്റെ അരികിലെത്തി. വലതുഭാഗത്ത് ഭാര്യയുടെ ഖബർ, അതിന്റെ തൊട്ടടുത്ത് തന്റെ അനുഗ്രഹീതമായ വീട്, ഭാര്യയുടെ വീട്. തങ്ങൾ അവിടെ നിന്ന് തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ചു. തായിഫിന്റെ ദുഃഖങ്ങൾ തങ്ങളുടെ മനസ്സിലുണ്ട്. അല്ലാഹു ആയിരക്കണക്കിന് ജിന്നുകളെ അയക്കുകയുണ്ടായി. അവർ പരിശുദ്ധ ഖുർആൻ, തഹജ്ജുദിനെ ഖുർആൻ പാരായണം കേട്ടു. മുഴുവൻ ആളുകളും മുസ്ലിമായി. തായിഫിൽ ഒരാൾ പോലും മുസ്ലിമായില്ല. ഇവിടെ പാതിരാത്രിയിൽ ഖുർആൻ ഓതിൽ കേട്ട് മുസ്ലിമായി. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു സ്തമഅ നഫറു മിനൽ ജിന്നി فقالوا إنا سمعنا قرآنا عجبا وإذ صرفنا إليك نفرا من الجن يستمعون القرآن. നാം താങ്കളിലേക്ക് ജിന്നിന്റെ ഒരു കൂട്ടത്തെ തിരിച്ചുവിടുകയുണ്ടായി. അവർ ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടു, ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടു. എന്നിട്ടവർ മുസ്ലിമായി.
തീർന്നില്ല. അവർ പ്രബോധകന്മാരായി അവരുടെ പ്രദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി. നമ്മുടെ ഹജ്ജിലെ ലക്ഷ്യം ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി. നാം എല്ലാവരും യഥാർത്ഥ മുഅ്മിനീങ്ങളാകണം. നാം എല്ലാവരും മക്കയിലേക്കും മദീനയിലേക്കും അള്ളാഹുവിലേക്കും റസൂലിലേക്കും മക്കളെ കുടുംബത്തെ നാടിനെ ക്ഷണിക്കുന്നവരാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാതെ കുറെ ദിവസം ഇവിടെ കഴിച്ചുകൂട്ടലല്ല ലക്ഷ്യം. നാം ഓരോരുത്തരും യഥാർത്ഥ മുഅ്മിനാകണം, പ്രബോധകന്മാരാകണം. അള്ളാഹു അത്ര വലിയ കിരീടമാണ് എന്റെയും നിങ്ങളുടെയും തലയിൽ വെച്ച് തരുന്നത്. പടച്ചു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സമയത്ത് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു അത്ഭുത പ്രയാണം ചെയ്യിച്ചും അവിടെ നിന്നും അള്ളാഹുവിന്റെ അരികിലേക്ക് വിളിച്ചും വല്ലാത്തൊരു ആദരവ് നൽകി. ഇതിനാണ് ഇസ്റാ മിഹ്റാജ് എന്ന് പറയുന്നത്. ബുറാഖ് എന്ന വാഹനം കൊടുത്തു. മസ്ജിദുൽ ഇഹ്റാമിൽ നിന്നും അതിവേഗതയിൽ തങ്ങൾ മസ്ജിദുൽ അക്സയിലെത്തി. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം. അവിടെ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് യാത്രയായി. ആകാശങ്ങളിലേക്ക്, 1, 2, 3, 4, 5, 6, 7 ആകാശങ്ങൾ. 7 ആകാശത്തെത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഒരു തരി മുമ്പോട്ട് കാലി വെച്ചാൽ ഭസ്മമായി പോകും, ഇനി താങ്കൾ തന്നെ പോകുക. فأوحى إلى عبده ما أوحى ثم دنا فتدلى فكان قاب قوسين أو أدنى. അള്ളാഹു നബിദങ്ങളും വളരെയധികം അടുത്തു. ആ അടുപ്പത്തിന്റെ സ്മരണയാണ് നിസ്കാരത്തിന്റെ അത്തഹിയാത്ത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അരുളി, التحيات المباركات الصلوات الطيبات لله. الله مربدي السلام عليك ايها النبي ورحمه الله وبركاته. മലക്കുകളുടെ പ്രാർത്ഥന. السلام علينا وعلى عباد الله الصالحين. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഒരു ശാശ്വത ഉപഹാരമായി, പ്രസന്റേഷനായി, സ്മാരകമായി ഒരു വലിയ അനുഗ്രഹം കൊടുത്തു. 5 നിസ്കാരം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപഹാരവുമായി വന്നു. പിറ്റേന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഈ നിസ്കാരങ്ങൾ യഥാസമയത്ത് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. 50 നിസ്കാരമായിരുന്നു. മൂസാനബി അലൈഹിസ്സലാമിന്റെ അഭിപ്രായ പ്രകാരം മടക്കി ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, 5 നിസ്കരിച്ചാൽ മതി, പ്രതിഫലം 50 നൽകുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയ്യത്ത് ചെയ്യണം മരണം വരെയും നിസ്കരിക്കുമെന്ന്. നിയ്യത്ത് ചെയ്യണം നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഭാര്യ മക്കളിലും ഭർത്താവിലും നിർബന്ധം പിടിക്കുമെന്ന്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് നിർബന്ധം പിടിക്കണം. നിസ്കരിക്കാത്തവൻ മുസ്ലിമല്ല. നിസ്കരിക്കാത്തവൻ നമ്മുടെ മകനല്ല. നിസ്കരിക്കാത്തവൻ നമ്മുടെ മകളല്ല എന്ന വ്യക്തമായ ഭയം ഉൾക്കൊണ്ട് നമ്മൾ നിസ്കാരത്തിന് വിഷയത്തിൽ ആളുകളെ നിർബന്ധിക്കണം. 5 പടച്ചവൻ വിളിക്കുന്നത്. കല്യാണത്തിന് ഒരു പ്രാവശ്യം വിളിച്ച് ചെന്നില്ലെങ്കിൽ വഴക്ക്. അള്ളാഹുവാണ് വിളിക്കുന്നത്, മോദിയുടെ തൊണ്ടയിൽ കൂടിയാണെന്ന് മാത്രം. ഹയ്യ അല സ്വലാ, വിജയത്തിലേക്ക് വരിൻ. ഹയ്യ അല ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരിൻ. മക്ക മദീനയുടെ നല്ല കാഴ്ച സഹോദരങ്ങളെ മരണം വരെയും നമ്മൾ നിലനിർത്തണം. ബാങ്ക് കൊടുത്താൽ പുരുഷന്മാര് മസ്ജിദുകളിലേക്ക്, സ്ത്രീകൾ നിസ്കാര കുപ്പായങ്ങളിലേക്ക്. നമ്മളെല്ലാവരെയും നിസ്കാരത്തിന് വേണ്ടി ഉണർത്തണം. തയ്യാറല്ല ഇൻഷാ അല്ലാ. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപഹാരം പോലെ ഈ ഉപഹാരവുമായി നമുക്ക് മടങ്ങാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا
فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിന് നാല് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, പ്രബോധനത്തിന്റെ പ്രാരംഭം. അതാണ് മക്കാ മുക്കറമയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. രണ്ട്, ത്യാഗത്തിന്റെ പരിശ്രമത്തിന്റെ പാരമ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പരിശ്രമിച്ച് അവസാനം ത്യാഗങ്ങൾ സഹിച്ച് അവസാനം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടിനെ തങ്ങൾക്ക് വിടേണ്ടി വന്നു. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിട്ടു. ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും മദീന തയ്യിബയിലേക്ക് ഹിജ്റ ചെയ്തു. ആ ഹിജ്റയുടെ പശ്ചാത്തലങ്ങൾ അത് ഇൻഷാ അല്ലാഹ് മിനായിൽ വെച്ച് പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് പുറപ്പെട്ടപ്പോഴുള്ള ചില സംഭവങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച്, ഞാൻ കിടന്ന സ്ഥലത്ത് തന്നെ നീ കിടക്കണം, എന്നിട്ട് ഇന്നിന്ന ആളുകൾക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ട്, അവർക്കെല്ലാം പൈസ കൊടുത്ത് നീ മദീനയിലേക്ക് വരണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് സഹോദരങ്ങളെ. മക്കാ മുക്കറമയിൽ നിഷേധികൾക്ക് മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടുത്ത ശത്രുത. പക്ഷേ അവർക്ക് വിശ്വാസം ഒരൊറ്റ വ്യക്തിയിൽ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ മക്കാ മുക്കറമയിലെ ബാങ്കായിരുന്നു. കടുത്ത നിഷേധികളും പൈസ ഏൽപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനുവേണ്ടിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനെ ബെഡിൽ കിടത്തിയത്. ആൾക്കാര് ബേജാറാകരുത്, നാളെ രാവിലെ വന്ന് നോക്കുമ്പോൾ മുഹമ്മദിനെ കാണാനില്ല, ആള് നാടുവിട്ടു. വലിയ ബ്ലേഡും ക്ലൂയിഡും എല്ലാം കൂടെ നടത്തി സുപ്രഭാതത്തിൽ ആളെ കാണാനില്ല, ഈ കോലമല്ല. മറിച്ച് അവർ സമാധാനപ്പെടണം, ആള് പോയെങ്കിലും പകരക്കാരനുണ്ട്. രണ്ട്, മദീന മക്കയിൽ മുഴുവനും കറങ്ങി നടന്ന് അലി റളിയല്ലാഹു തആല അൻഹു അവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന പൈസ കൊടുക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പുറപ്പെട്ടു. മൂന്ന് ദിവസം ഫൗർ ഗുഹയിൽ മറഞ്ഞിരിക്കുകയുണ്ടായി. തുടർന്ന് അവിടെ നിന്ന് യാത്ര തിരിച്ചു. ആഹാരം കഴിക്കാനൊന്നുമില്ല, വല്ലപ്പോഴും കിട്ടുന്ന കുറഞ്ഞ ആഹാരം മാത്രം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹയുടെ മകൾ, അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ കൊടുത്തുവിടുന്ന കുറഞ്ഞ ആഹാരം ഇടയ്ക്ക് വല്ലതും കഴിക്കും. എട്ട് ദിവസം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ മുക്കറമയിൽ നിന്ന് യാത്ര ചെയ്ത് മദീന തയ്യിബയിലെത്തിയത്. ഖുർആൻ ഓതിക്കൊണ്ട് യാത്ര ചെയ്യുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മുമ്പിലും പുറകിലുമായി നടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത് എന്നുള്ള വിചാരത്തിൽ
നമ്മളെല്ലാവരും ആ വഴിയിലൂടെയാണ് യാത്ര ചെയ്തു വന്നത്. നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇത്ര പുരോഗതി പ്രാപിച്ച സമയത്തും വെള്ളത്തിന് എത്ര ക്ഷാമമാണ്. വാഹനത്തിൽ ഇരുന്നെങ്കിൽ ശ്രദ്ധിച്ചു കാണും, പല സ്ഥലങ്ങളിലും കാറ്റിന്റെ സമയത്ത് പൊടി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ഈ എക്സ്പ്രസ് ഹൈവേ ഇല്ല, റോഡ് പോലുമില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ത്യാഗത്തിലായിരിക്കും വന്നിരിക്കുന്നത്. അതിനോടുകൂടി നമ്മൾ ഓർക്കണം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിലൂടെ ഈ വഴി പറന്നിട്ടുള്ളതാണ്, പറന്നുപോയതാണ്. മെഴ്സിഡസ് ബെൻസ് ഇതിനേക്കാളെല്ലാം ഉയർന്ന വാഹനത്തിൽ ഏതാനും ദിവസവും പറന്ന പ്രവാചകനാണ് ഇന്ന് നടന്ന് ത്യാഗത്തിലൂടെ പോകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ആദ്യം നമ്മൾ നാളെ സന്ദർശിക്കാൻ പോകുന്ന ഖുബ എന്ന മദീന തയ്യബയുടെ പ്രാന്തപ്രദേശത്തുള്ള ഗ്രാമത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. മദീന നിവാസികൾ ഒന്നടങ്കം തങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. പ്രബോധനം ഈ രീതിയിലാണ്, നിഷ്കളങ്കമായി ദീനിന്റെ പരിശ്രമങ്ങൾ നടത്തി, ഒരാൾക്ക് വേണ്ടെങ്കിൽ അല്ലാഹു വേറെയുള്ളവരെ കൊണ്ട് സ്വീകരിപ്പിക്കും. തലഅൽ ബദറു അലൈനാ മിൻ ഫനിയാതിൽ വദാ വജബ ശുക്റു അലൈനാ മർഹബൻ യാ ഖൈറദാ أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അന്നത്തെ മദീന, മദീനയുടെ മണ്ണും വിണ്ണും പാടിയ കീർത്തനമാണ്. വെറും പാട്ടല്ല, സഹാബാക്കളുടെ നെഞ്ചിന്റെ ശബ്ദം. അള്ളാഹു നമുക്കും ആ ശബ്ദം ഉയർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പൂർണ്ണ ചന്ദ്രൻ ഞങ്ങളിലേക്ക് ഉദിച്ചുയർന്നിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാ, ഞങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതരെ, അങ്ങ് പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ അനുസരിക്കുന്നതാണ്. അള്ളാഹു നമുക്കും പറയാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നബിതങ്ങൾ മദീനയിലേക്ക് വന്നെങ്കിൽ നമ്മൾ ആ മദീനയിലേക്ക് വന്നവരാണ്. അയ്യുഹൽ മബ്ഊസു ഫീനാ ജീതബിൽ അംരിൽ മുതാഅ, അങ്ങ് പറയുന്ന മുഴുവൻ കാര്യങ്ങളും മനസ്സിലായാലും ഇല്ലെങ്കിലും, ആളുകൾ ചിരിച്ചാലും കളിയാക്കിയാലും അതിന് ഞങ്ങൾ പരിപൂർണമായി അംഗീകരിക്കുന്നതാണ്. ജീത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറദാ, അങ്ങ് കാരണം ഈ നാടിന് വലിയ ഐശ്വര്യമുണ്ടായിരിക്കുന്നു. അള്ളാഹു നമുക്കും പറയാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നബിതങ്ങൾ കാരണം നമുക്ക് വലിയ ഐശ്വര്യമുണ്ടായിരിക്കുന്നു. جئت شرفت المدينة مرحبا يا خير داع رسول الله صلى الله عليه وسلم قبائي لرنجي ايدان الدبس مورد تامس اچو آسميت رسول الله صلى الله عليه وسلم اور مسجد ترقا لٹو ادان مسجد قباء الا عالچهم ഇവിടെ മദീനയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിക്കവാറും ശനിയാഴ്ചകളിൽ ഖുബായിലേക്ക് നടന്നുകൊണ്ടും വാഹനത്തിൽ യാത്ര ചെയ്തും പോകുമായിരുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണി ആരെങ്കിലും വുദു ചെയ്ത് ഖുബായിൽ വന്ന് രണ്ടരക്കാലത്ത് നമസ്കരിച്ചാൽ അവന് സ്വീകരിക്കപ്പെട്ട ഒരു ഉംറയുടെ കൂലി അല്ലാഹു നൽകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ നാട്ടുകാരെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, ആ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഗുണം ശുദ്ധിയാണ്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, ശുദ്ധിയുള്ളവരാണ്. ശരീരശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, വാചകത്തിന്റെ ശുദ്ധി, കർമ്മത്തിന്റെ ശുദ്ധി. അല്ലാഹു നമുക്ക് ഈ ഗുണങ്ങൾ നൽകുമാറാകട്ടെ. അവിടുന്ന് ഒരു വെള്ളിയാഴ്ച രാവിലെ ഹബീബ് മദീന നഗരിയിലേക്ക് നീങ്ങി. വഴിയിൽ ജുമുഅയുടെ സമയമായി ഒരു മസ്ജിദ്, മസ്ജിദുൽ ജുമുഅ എന്ന പേരിലുണ്ട്. അവിടെ ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നമസ്കരിച്ചു. തുടർന്ന് ഈ മദീന പട്ടണത്തിലേക്ക് വന്നു. സഹാബികളെല്ലാവരും അൻസാരികൾ നബിതങ്ങളുടെ കൂട്ടത്തിൽ കൂടി തങ്ങളെ അങ്ങ് ഇറങ്ങി, എന്റെ വീട്ടിൽ താമസിക്കും, എന്റെ വീട്ടിൽ താമസിക്കും, എന്റെ വീട്ടിൽ താമസിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒട്ടകത്തിന് മൂക്കുകയർ അവർ പിടിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണി മൂക്ക് കയറിയത് കൈവിടിൽ. ഈ വണ്ടി സാധാരണ വണ്ടിയല്ല, നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുന്ന വണ്ടിയാണ്. ഒട്ടകം മദീനയിൽ കറങ്ങി നടന്നു. ഒരു സ്ഥലത്ത് വന്ന് അത് ഇരിക്കുകയുണ്ടായി. ആ സ്ഥലമാകുന്നു ഇന്ന് മസ്ജിദുൽ നബവി ഷരീഫ് നിലകൊള്ളുന്ന അനുഗ്രഹീതമായ സ്ഥലം. അതിന് നേരെ മുമ്പിൽ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബിയുടെ വീടുണ്ടായിരുന്നു. അദ്ദേഹം കൂട്ടത്തിൽ നടപ്പുണ്ടായിരുന്നു. ഓടി വന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു, തന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. തങ്ങളുടെ ആദരവോടുകൂടി വീട്ടിൽ താമസിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെച്ച് ചെയ്ത ആദ്യത്തെ ചിന്ത, ഒരു കേന്ദ്രം വേണം, മസ്ജിദ് വേണം, അതുപോലെ എന്റെ ഭാര്യമാർക്ക് താമസിക്കാൻ വീട് വേണം. രണ്ട് ചിന്ത ആവശ്യമായ ചിന്തയാണ്. അല്ലാഹു നമുക്ക് നമ്മുടെ മക്കൾക്കും നല്ല വീട് നൽകുമാറാകട്ടെ, നല്ല മസ്ജിദ് നൽകുമാറാകട്ടെ. തങ്ങൾ നോക്കിയപ്പോൾ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം അത് ശൂന്യമായി കിടക്കുകയാണ്. അബയ്യൂബെ, ഇതാരതാണിത്? ഇത് രണ്ട് യത്തീമുകളായ കുട്ടികൾ, ഇപ്പം പ്രായപൂർത്തിയായി, അവരുടേതാണ്, സഹലിന്റെയും സുഹൈലിന്റേതുമാണ്. ഒന്ന് വിളിച്ച് അവർ വന്നു. ഈ സ്ഥലം ഇതിനെന്ത് വിലയാകും? അള്ളാഹുവിന്റെ ദൂതരെ അങ്ങ് വില ചോദിക്കുന്നത് എന്തിനാണ്? അങ്ങയുടെ തൃപ്പാദങ്ങളെ ഞങ്ങളിത് സമർപ്പിക്കുന്നു. ഇല്ലില്ല, ഞാൻ വിലക്കേ മേടിക്കുകയുള്ളൂ. അവർ വില പറഞ്ഞു. അബു അയ്യൂബ് റളിയല്ലാഹു തആല അന്നെ സൗഭാഗ്യവാൻ, അതിന്റെ വില കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മസ്ജിദിന്റെ നിർമ്മാണം ആരംഭിച്ചു. സഹാബാക്കളുടെ കൂട്ടത്തിൽ പള്ളി പണിയിപ്പിക്കണം, അതിലും കൂടുതൽ പള്ളി പണിയണം. നഹ്നു അല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ. اللهم إن العيش عيش الآخرة فاغفر للأنصار والمهاجرا. പ്രവാചകന്മാരും അനുയായികളും ഇങ്ങനെയുള്ള നല്ല കവിതകൾ കീർത്തനം ചെയ്തുകൊണ്ട് മസ്ജിദ് നബവി നിർമ്മിച്ചു. എന്താണ് മസ്ജിദ് നബവി? ഒന്നുമില്ല, ഒരു നാല് ചുമര്, തറയില്ല, മാർബിളിനെ പറ്റി ചിന്തയില്ല. പിന്നെ കുറച്ച് ഈന്തപ്പന മടൽ നാട്ടിവെച്ച് അതിന് മുകളിൽ ഈന്തപ്പനയുടെ ഓല വിരിച്ചിരിക്കുന്നു. മിമ്പറില്ല, മെഹ്റാബില്ല, ഒന്നുമില്ല. പക്ഷെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് തങ്ങൾ ഭാര്യമാർക്ക് വേണ്ടി വീട് പണിതു. ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുന്നുണ്ട്, കൈ പൊക്കിയാൽ മുകളിൽ തൊടാൻ പറ്റും. രണ്ട്, ആ മസ്ജിദിന്റെ മുൻഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ ജീവിതം മുഴുവനും ഇൽമിനും ദിക്റിനും ദഅവത്തിനും വേണ്ടി ഒഴിച്ചുവെച്ച സഹാബികൾ, അവരുടെ നേതാവ് അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ്. ആ സഹാബികൾക്ക് താമസിക്കാൻ ഒരു തിണ്ണ പണിയുകയുണ്ടായി. ആകെ മസ്ജിദിലുള്ള രണ്ട് കാര്യങ്ങൾ അതാണ്.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസ്ജിദ് കേന്ദ്രീകരിച്ച് ഈ പറയപ്പെട്ട മൂന്ന് പരിശ്രമം ആരംഭിച്ചു നബിതങ്ങളും സഹാബാക്കളും. ഒന്ന്, എല്ലാവരും ജനങ്ങളെ മസ്ജിദിലോട്ട് ക്ഷണിക്കുമായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വീട്ടിലോട്ട് വിളിക്കാൻ പരിമിതിയുണ്ട്, അള്ളാഹുവിന് വീട്ടിലോട്ട് വിളിക്കൽ, വരിൻ. രോഗിയാണോ, വരിൻ. സമ്പന്നനാണോ, വരിൻ. മക്കളെ വേണോ, വരിൻ. കച്ചവടം ശരിയാകണോ, വരിൻ. ഇരുലോകം നന്നാകണമോ, വരിൻ. നിസ്കാരവുമായി ബന്ധപ്പെട്ട ജീവിതം ഉണ്ടാക്കിയെടുക്കൻ, ഇരുലോക വിജയം കരസ്ഥമാക്കൻ സഹാബികൾ വിളിക്കുമായിരുന്നു. രണ്ട്, വരുന്നവരെയെല്ലാം സ്വാഗതം ചെയ്ത് നിസ്കാരവും ദിക്റും അവരെ പഠിപ്പിക്കുമായിരുന്നു. അതായത് ഇങ്ങനെ നിസ്കരിക്കൽ, ഇങ്ങനെ ദിക്ർ ചൊല്ലൽ, ഖുർആനോദിൽ. മൂന്ന്, അവർക്ക് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുമായിരുന്നു. ദഅവത്ത്, ദിക്ർ, ഇൽമ്, ഈ മൂന്ന് കാര്യങ്ങൾ നന്നായി നടത്തപ്പെട്ടു. അതിന്റെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുമായി നല്ല ബന്ധവുമുണ്ടാക്കി. ഇവിടെ രണ്ടു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഒന്ന് മുസ്ലിമീങ്ങൾ, അവരെ പ്രത്യേകം ശ്രദ്ധിച്ചു. രണ്ട്, അമുസ്ലിമീങ്ങൾ, അവരുമായി നല്ല ബന്ധമുണ്ടാക്കി. അമുസ്ലിമീങ്ങളിൽ പ്രധാനമായിട്ടും യഹൂദികളുണ്ട്. ആ യഹൂദികൾക്കുള്ളിൽ ഒരു വിഭാഗം ആളുകൾ മുനാഫിക്കുകളായി ഉദയം ചെയ്തു. യഹൂദികൾ ഇസ്ലാമിനോട് വ്യക്തമായിട്ട് എതിർപ്പുള്ളവരാണ്. മുനാഫിക്കീങ്ങൾ എതിർപ്പില്ല, പരസ്യമായിട്ട് എതിർപ്പില്ല, ഉള്ളിൽ എതിർപ്പുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായും സ്നേഹത്തിൽ കഴിയാൻ തന്നെ പരിശ്രമിച്ചു. അവരുമായും വളരെ നല്ല നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു. മദീന കരാർ എന്ന പേരിൽ ഒരു കരാർ ഉണ്ടാക്കി. യഹൂദികൾക്ക് അവരുടെ മതം, മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതം. പക്ഷേ യഹൂദികളും മുസ്ലിമീങ്ങളും മദീനയിൽ സഹോദരങ്ങളെ പോലെ കഴിയുന്നതാണ്. വലിയ കരാറുണ്ടാക്കി, അവരുമായി സ്നേഹത്തിൽ കഴിയാൻ പരിശ്രമിച്ചു. പുതിയൊരു പ്രഭാതം ഉദയം ചെയ്തു. മുസ്ലിമീങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുണിത്തുമ്പിൽ പിടിച്ച് മടിത്തട്ടിൽ അവർ പുതിയൊരു ജീവിതം ആരംഭിച്ചു. അതാണ് മദീന ജീവിതം. والذين تبوؤوا الدار والايمان അനുഗ്രഹീതമായ മദീന നിവാസികളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. വീടും വിശ്വാസവും ഒരുക്കി വെച്ചവർ അവരാണ് മദീനക്കാരായ സ്വഹാബികൾ. ലിൽ ഫുഖറായിൽ മുഹാജിദീൻ, മറ്റൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം പരിത്യജിച്ചു വന്ന പട്ടിണി പാവങ്ങളാണ്. ഈ രണ്ട് വിഭാഗം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തണലിൽ നിന്ന് ഒരു മഹത്തായ സംസ്കാരം രൂപപ്പെടുകയുണ്ടായി. ആ സംസ്കൃതിക്കാണ് മദീന തയ്യിബ എന്ന് പറയുന്നത്. മഹാന്മാരായ സഹാബാക്കളുടെ വീടുകളും അവരുടെ കമ്പോളങ്ങളും അവർ നടക്കുകയും ബന്ധപ്പെടുകയും ചെയ്ത പ്രദേശങ്ങളുമാണ് മസ്ജിദ് നബവിയുടെ ചുറ്റുഭാഗത്തുമുള്ള ഈ പ്രദേശങ്ങൾ. ആ സഹാബാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന വിശ്വാസമായിരുന്നു. ആ വിശ്വാസം അവർ ഉണ്ടാക്കിയെടുക്കുക മാത്രമല്ല, ലോകം മുഴുവനും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ആ വഴിയിൽ അവരുടെ സമയവും സമ്പത്തും ജീവനും വികാര ആവേശങ്ങളുമെല്ലാം അർപ്പിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട നിദർശനമാണ് ഉഹദ് മലയുടെ അടിവാരത്തിൽ അന്തിയുറങ്ങുന്ന മഹാന്മാരായ സഹാബാക്കൾ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു,
തുടങ്ങിയ മഹാന്മാരായ സഹാബാക്കൾ, ദീൻ ഞങ്ങളിലുണ്ടാകണം, ലോകം മുഴുവനും ഉണ്ടാകണം എന്ന അതിയായ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മഹാന്മാർ പരിശ്രമിച്ചു, ത്യാഗം ചെയ്തു, ആ വഴിയിൽ അവരുടെ എല്ലാമെല്ലാം സമർപ്പിക്കുകയുണ്ടായി. ഉഹദിലെ ഈ മഹാന്മാരെ സന്ദർശിക്കുന്ന സമയത്ത് നാം എല്ലാവരും നമുക്കും അവർക്കും വേണ്ടി കാര്യമായി ദുആ ചെയ്യുന്നതിനോടൊപ്പം അവരുടെ സന്ദേശങ്ങളും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതായിട്ടുണ്ട്, നമ്മുടെ മനസ്സിന്റെ കാതുകൊണ്ട് കേൾക്കേണ്ടതായിട്ടുണ്ട്. മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ സഹാബികൾ ഈ സമയത്ത് നാം അവർക്ക് സലാം പറയുന്ന സമയത്ത് അവർ തിരിച്ച് മറുപടി പറയുന്ന വാചകങ്ങൾ നമ്മൾ കേൾക്കണം. തീർച്ചയായിട്ടും ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾ ത്യാഗം ചെയ്തെങ്കിലും ഞങ്ങൾക്കതിൽ അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. കാരണം അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ആ ത്യാഗത്തിന്റെ ഫലമായി കേരളത്തിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നവരുണ്ടായി, ദീനുമായി ബന്ധപ്പെട്ടവരുണ്ടായി. അവർ സംഘം സംഘമായി ഞങ്ങൾക്ക് വന്ന് സലാം പറയുന്നു, വളരെയധികം സന്തോഷമുണ്ട്. മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു നെഞ്ച് പിളർക്കപ്പെട്ടു, കരൾ കടിച്ചു തുപ്പപ്പെട്ടു. മഹാനവറുകളെ കബറടക്കുന്ന സമയത്ത് ശരിയായ കഫൻ പുടവ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ മഹാനവറുകൾ പറയുന്നു, എനിക്ക് അതിൽ അഭിമാനമാണ് തോന്നുന്നത്, സന്തോഷമാണ് തോന്നുന്നത്. മിസ്ഹബ് റളിയല്ലാഹുവിന്റെ തൊട്ടടുത്ത് കിടപ്പുണ്ട്. മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുബേരപുത്രനാണ്. രാവിലെ കൂടിയൊരു വസ്ത്രം, വൈകുന്നേരം കൂടിയൊരു വസ്ത്രം, മഹാനവറുകൾ രണ്ട് കഷണമായി മുറിക്കപ്പെട്ടു. അദ്ദേഹത്തിനെ കബറടക്കാൻ വസ്ത്രമില്ലായിരുന്നു. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ട് വസ്ത്രത്തിൽ ഒരു വസ്ത്രം ഉപയോഗിച്ചാണ് മിസ്ഹബ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറടക്കപ്പെട്ടത്. മഹാനവറുകളും ശാന്തമായി പറയുന്നു, ദീനിനു വേണ്ടി എല്ലാമെല്ലാം സമർപ്പിച്ചെങ്കിലും അതൊന്നുമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അൽഹംദുലില്ലാ, ലോകം മുഴുവൻ ദീൻ പരന്നല്ലോ, ലോകം മുഴുവനും നന്മയുണ്ടായല്ലോ, അതിലങ്ങേയറ്റം അഭിമാനം മാത്രമാണുള്ളതെന്ന് മഹാനവറുകൾ പറയുന്നുണ്ടായിരിക്കും. ഇതായിരുന്നു മഹാന്മാരായ സഹാബികൾ. കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ മനസ്സുകളിൽ അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുന്നു. വായ്യതഹും ബിറൂഹിം മിൻ, പടച്ചവന്റെ പ്രത്യേക സഹായം കൊണ്ട് അവർക്ക് പിന്തുണയും നൽകിയിരിക്കുന്നു. മഹാന്മാരായ സഹാബാക്കളെ അവരുടെ ഈ പ്രദേശങ്ങൾ കാണുന്ന സമയത്ത് ഈ ഒരു ചിന്തയും ഈ ഒരു വികാരവുമാണ് നാം എല്ലാവരും പ്രധാനമായും ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതെല്ലാം സഹാബികളുടെ വീടുകളും അവരുടെ കമ്പോളങ്ങളുമാണ്. അവരുടെ വീടുകൾ എന്താണെന്നറിയാമോ? ആ വീടുകളിൽ ദിക്റുകളും ദുആകളുമാണ്. ആ വീടുകളിൽ ഈമാനാണ്. ആ വീടുകളിൽ നിസ്കാരമാണ്. ആ വീടുകളിൽ ഇൽമാണ്, ദിക്റാണ്. ആ വീടുകളിൽ പരസ്പരം ആദരവാണ്. ആ വീടുകളിൽ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റം ആത്മാർത്ഥതയാണ്. ആ വീടുകളിൽ ലോകം മുഴുവനും ദീൻ പരക്കണമെന്ന ചിന്തയാണ്. സഹാബാക്കളുടെ കമ്പോളത്തെപ്പറ്റി താബിഈ പറയുന്നു, സൂഖു സഹാബത്തി കമുസല്ലാഹും, ഞാൻ സഹാബാക്കളുടെ കമ്പോളത്തിലൂടെ നടന്നു, മസ്ജിദിൽ നടക്കുന്ന പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നാലു ഭാഗത്തും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന വിശ്വാസത്തിന്റെ സ്പന്ദനങ്ങൾ, നമസ്കാരത്തിന്റെ മഹൽ ഗുണങ്ങൾ, ഇൽമിന്റെ ചർച്ച, അള്ളാഹുവിനെ പറ്റിയുള്ള ധ്യാനം, പരസ്പരം ആദരവുകൾ, അതുപോലെ അങ്ങേയറ്റം ആത്മാർത്ഥത, എല്ലാവരും നന്നാകണമെന്നുള്ള ആഗ്രഹം, ഇത് അവരുടെ കമ്പോളത്തിലും പ്രകടമായെന്ന് ഒരു താബിഈ സഹാബാക്കളുടെ പ്രദേശം കണ്ടുകൊണ്ട് പറയുന്നു. ഇതാണ് സഹോദരങ്ങളെ മദീന തയ്യിബ. മദീന ഒരു സംസ്കാരമാണ്, മദീന ഒരു പാഠമാണ്, മദീന ഒരു പ്രകാശമാണ്, മദീന മഹത്തായ മാർഗത്തിലേക്കുള്ള ശക്തമായ പ്രേരണയാണ്. അത് ഉൾക്കൊള്ളാനാണ് അള്ളാഹു നമ്മളെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് എട്ട് ദിവസം താമസിപ്പിച്ച് നമുക്ക് ഈ പാഠങ്ങൾ പറഞ്ഞു തരുന്നത്. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് അനുഗ്രഹീതമായ ഉഹദുമല, അള്ളാഹുവിന്റെ റസൂൽ സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരറ്റ് സ്നേഹിച്ച പർവ്വതം. ഹദീസിലെ പല കാര്യങ്ങളും ഈ മലയുമായി ഉദാഹരണത്തിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്.
അതിന്റെ പശ്ചാത്തലത്തിൽ ഉഹദ് യുദ്ധം നടന്നതായ സ്ഥലം, മഹാന്മാരായ സഹാബാക്കൾ വളരെ സന്തോഷത്തോടുകൂടി അവിടെ വിശ്രമിക്കുന്നു. അള്ളാഹുവിന്റെ പൊരുത്തം അവരുടെ മേൽ വർഷിക്കുമാറാകട്ടെ. ഇവിടെ തന്നെ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ഒരു ഒന്നാം തരം മസ്ജിദും ഒരു മദ്രസയും സ്ഥിതി ചെയ്യുന്നു. മദ്രസയുടെ മതിലിൽ ഇപ്രകാരം ഒരു കവിത എഴുതിയിട്ടുണ്ട്. മദീന തയ്യിബയെ പറ്റി ഒന്നാന്തരമായി പരിചയപ്പെടുത്തുന്ന ഒരു ഈരടി തന്നെയാണിത്. അനൽ മദീനത്തു മൻ ഫിൽ കൗനി യജ്ഹലുനി വമൻ തറാഹു ദറാ അന്നി വമാ ശുഗില تتلمذ المجد طفلا عند مدرستي حتى تخرج منها عالما رجلا ഞാനാണ് മദീന. ലോകത്താരാണ് എന്നെ അറിയാത്തത്? എന്നെ കാണുന്നവർ പരിപൂർണമായി എന്നിൽ മുഴുകിപ്പോകും. നന്മയുടെ ബാലപാഠങ്ങൾ എന്റെ മദ്രസയിൽ നിന്നുമാണ് ലോകം പഠിച്ചത്. അങ്ങനെ നല്ല മിടുക്കന്മാരായി ഇവിടെ നിന്നും ജനങ്ങൾ തയ്യാറായി. ഫതഹ്തു ഖൽബി ലിഖൈറിൽ ഖൽഖി ഖാതിബതൻ ഫലം യുഫാരിഖുഹു യൗമൻ മുൻദു അൻ ദഖല. ലോകത്തെ ഉത്തമ വ്യക്തിത്വം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി എന്റെ മനസ്സിന് ഞാൻ തുറന്നുകൊടുത്തു. പ്രവേശിച്ചതിന് ശേഷം ഇവിടെ നിന്നും തങ്ങൾ വിട്ടുപിരിഞ്ഞില്ല. ബസറത്തു സയ്യിദത്ത ദുനിയാ ബിഹി ഷറഫ ബസ്മി ലികുല്ലി ഹുദൂദിൽ അർദ് ഖദ് വസല. ഞാൻ ലോകത്തിന്റെ നായികയായി എന്റെ നാമം ലോകം മുഴുവൻ പ്രചരിച്ചു. വമസ്ജിദി കാന ബൽ വമാസാല ഉംനിയതൻ തസ്ബു ഇലൈഹി ഖുലൂബൻ ദല്ലത്തി സുബുല. എന്റെ മസ്ജിദ് ലോകത്തിനെപ്പോഴും വഴികാട്ടിയും വിശ്വാസികളുടെ ഹൃദയത്തിന്റെ താൽപര്യവുമായിരുന്നു. ഫക്കുല്ലു മുഖ്തരിബിൻ ദാബൈത്തു ഖുർബത്തഹു മസഹ്തു ദമഅതഹു ഹവ്വൽതുഹു ജദല. ഞാൻ എല്ലാവർക്കും ആശ്വാസം നൽകി നേർവഴി കാട്ടിക്കൊടുത്തു. വഫി ഹല ഹവായ മലായീനുൻ തനാമു അല ദിക്രി വതസ്ഹു അല തീഫി ഇദർതഹല. ഇവിടെ നിന്ന് പോയാലും എന്നെക്കുറിച്ച് ജനങ്ങളെല്ലാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. തനാഫസു ഫീ ഖറാമി അർസലു കുതുബ വ അൻഫഖു ഇൻദഹർ റുക്ബാന വർ റുസുല. അനൽ മുനവ്വറത്തുൽ ഫൈഹാഹു ദാ നസബി ഇദൽ ബുദൂറു റഅത്നി അത്രഖത് ഖജില. ഞാൻ മദീന മുനവ്വറയാണ്. എന്നിലേക്ക് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ എത്തിനോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നിലുള്ള നക്ഷത്രങ്ങളെയും ബദറുൽ മുനീറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അവകൾ തലകുനിക്കുകയുണ്ടായി. മസ്ജിദ് ഖുബാഹ് മദീന തയ്യിബയിലെ ചരിത്ര പ്രസിദ്ധമായ മസ്ജിദാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യമായി ഖുബാഹ് എന്ന പ്രദേശത്താണ് ഇറങ്ങി താമസിച്ചത്. അവിടെ ഒരു മസ്ജിദിന് തറക്കല്ലിടുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതിൽ മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ട മസ്ജിദ് എന്നാണ്. നാം ഏത് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും സൂക്ഷ്മതയോടെ ഇഖ്ലാസോടെ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ്, അപ്രകാരമാണ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസ്ജിദിനെയും ഇതുമായി ബന്ധപ്പെട്ടവരെയും വളരെയധികം സ്നേഹിക്കുമായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആ നാട്ടുകാരെ പരിചയപ്പെടുത്തുന്നു. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹ്ഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ
ഇതിന്റെ പരിസരത്തായിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അള്ളാഹു നിങ്ങളെ പ്രശംസിച്ച് പറയുന്നല്ലോ, നിങ്ങൾക്കെന്താണ് പ്രത്യേകമായ ശുദ്ധിയുള്ളത്? അവർ പറഞ്ഞു, മലമൂത്ര വിസർജനത്തിന് ശേഷം ഞങ്ങൾ മൺകട്ട കൊണ്ടും വെള്ളം കൊണ്ടും നന്നായിട്ട് ശുദ്ധീകരിക്കാറുണ്ട്. കൂടാതെ ആ മഹാന്മാർ മനസ്സും ജീവിതവും പരിശുദ്ധമായ ആളുകളുമായിരുന്നു. അവരിൽ നാം പഠിക്കേണ്ട മഹത്തായ ഒരു ഗുണം ഈ ഒരു വിശുദ്ധ ജീവിതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആഴ്ചയും ഈ മസ്ജിദിലേക്ക് നടന്നുകൊണ്ടും വാഹനത്തിലും യാത്ര ചെയ്ത് വരികയും അവിടെ നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി ആരെങ്കിലും വുദു ചെയ്ത് ഖുബാ മസ്ജിദിൽ വന്ന് രണ്ടരക്കാലത്ത് നമസ്കരിച്ചാൽ അവന് സ്വീകാര്യമായൊരു ഉംറയുടെ കൂലിയുണ്ട്. മഹാന്മാരായ സഹാബാക്കളുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഖുബ. ഇവിടെ അവരുടെ ജീവിതം ആ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരെയധികം ഈമാനിയായ നിലയിൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ ജീവിച്ചിരുന്നു. ഇബാദത്തുകളിൽ വലിയ താൽപര്യം കാണിച്ചിരുന്നു. അവരുടെ സ്വഭാവം വളരെയധികം മഹോന്നതമായിരുന്നു. ഇടപാടുകളിൽ അങ്ങേയറ്റ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അവർ പരസ്പരം ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. കാരണം അങ്ങനെയുള്ള നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവരുടെ അധ്യാപകൻ, അവരുടെ ഗുരുനാഥൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണം ആ മഹാന്മാർ അതേ രീതിയിൽ പകർത്തുകയും അതിനെ ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അല്ലാഹു തആല ഈ മഹാന്മാരുടെ ഉന്നതമായ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وَلَقَدْ نَصَرَكُمُ اللَّهُ بِبَدْرٍ وَأَنْتُمْ أَذِلَّةٌ فَاتَّقُوا اللَّهَ لَعَلَّكُمْ تَشْكُرُونَ إِذْ تَقُولُ لِلْمُؤْمِنِينَ أَلَنْ يَكْفِيَكُمْ أَنْ يُمِدَّكُمْ رَبُّكُمْ بِثَلَاثَةِ آلَافٍ مِّنَ الْمَلَائِكَةِ مُنْزَلِينَ بَلَى إِن تَصْبِرُوا وَتَتَّقُوا وَيَأْتُوكُم مِّن فَوْرِهِمْ هَذَا يُمْدِدُكُم رَبُّكُم بِخَمْسَةِ آلَافٍ مِّنَ الْمَلَائِكَةِ مُسَوِّمِينَ وَمَا جَعَلَهُ اللَّهُ إِلَّا بُشْرَى لَكُمْ وَلِتَطْمَئِنَّ قُلُوبُكُمْ بِهِ وَمَا النَّصْرُ إِلَّا مِنْ عِندِ اللَّهِ الْعَزِيزِ الْحَكِيمِ لِيَقْطَعَ طَرَفًا مِنَ الَّذِينَ كَفَرُوا أَوْ يَكْبِتَهُمْ فَيَنْقَلِبُوا خَائِبِينَ آيَةُ 123 وَلَقَدْ نَصَرَكُمُ اللَّهُ بِبَدْرٍ وَأَنْتُمْ أَذِلَّةٌ اللَّهُ നിങ്ങളെ ബദറിൽ വെച്ച് സഹായിച്ചു, നിങ്ങൾ വളരെ ബലഹീനരായിരുന്നു. فاتقوا الله لعلكم تشكرون ആകയാൽ നിങ്ങൾ അല്ലാഹുവിനോട് ഭയഭക്തി പുലർത്തുക, നിങ്ങൾ നന്ദിയുള്ളവരായി തീരുന്നതിന്. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم بثلاثة آلاف
بِثَلَاثَةِ آلَافٍ مِّنَ الْمَلَائِكَةِ مُنزَلِينَ. താങ്കൾ വിശ്വാസികളോട് പറഞ്ഞ സന്ദർഭം മലക്കുകളിൽ നിന്നും ഇറക്കപ്പെടുന്ന 3000 പേരെ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ മതിയാകുമോ? ബല ഇൻ തസ്ബിറു വതത്തഖു, അതെ, നിങ്ങൾ സഹനത മുറുകെ പിടിക്കുകയും ഭയഭക്തി നിലനിർത്തുകയും ചെയ്താൽ, വയതൂക്കും മിൻ ഫൗരിഹിം ഹാദാ, ആ നിഷേധികൾ ഉടനടി നിങ്ങളുടെ അരികിൽ വരികയും ചെയ്താൽ, യുംദിദുക്കും റബ്ബുക്കും ബിഖംസതി ആലാഫിം മിനൽ മലായികത്തി മുസവ്വിമീൻ, അടയാളമിടപ്പെട്ട 5000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ രക്ഷിതാവ് നിങ്ങളെ സഹായിക്കുന്നതാണ്. വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാലകും, അല്ലാഹു ഇതിനെ നിങ്ങൾക്കുള്ള ഒരു സന്തോഷം മാത്രമാണ് ആക്കിയിരിക്കുന്നത്. വലിതത്വമഇന്ന ഖുലൂബുകും ബി, ഇതുകൊണ്ട് നിങ്ങളുടെ മനസ്സുകൾ സമാധാനിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, തീർച്ചയായും സഹായം പ്രതാപശാലിയും തന്ത്രജ്ഞനുമായ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാകുന്നു. ലിയഖ്ത്വഅ ത്വറഫം മിനല്ലദീന കഫറു, അല്ലാഹു ഇങ്ങനെ ചെയ്യുന്നത് നിഷേധികളുടെ ഒരു ഭാഗത്തെ നശിപ്പിക്കുന്നതിനാണ്. ഔ യക്ബിതഹും ഫയൻഖലിബു ഖായിബീൻ, അല്ലെങ്കിൽ അവരെ നിന്ദിക്കുന്നതിനാണ്, അപ്പോൾ അവർ നിരാശരായി മടങ്ങുന്നതാണ്. ഈ പരിശുദ്ധമായ ആയത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടമായ ബദർ സംഭവത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിന് 4 ഘട്ടങ്ങളുണ്ട്. 1, പ്രബോധനത്തിന്റെ തുടക്കം സഫാ മലയിൽ നിന്നും. 2, ത്യാഗത്തിന്റെ പാരമ്യം ഹിജ്റയുടെ സന്ദർഭം, നാടും വീടും വിട്ടു. 3, ഈ ത്യാഗം ചെയ്ത സമയത്ത് അല്ലാഹു തആല അവന്റെ സഹായത്തെ പ്രകടമാക്കി കാണിച്ചുകൊടുത്തു. ഇത് മുഴുവൻ നബിമാർക്കും അതുപോലെ നല്ല വഴിയിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ചെയ്യുന്നൊരു തർത്തീബാണിത്. ആദ്യം തുടക്കം, 2, ത്യാഗത്തിന്റെ പാരമ്യം, 3, സഹായത്തിന്റെ തുടക്കം. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ബദറിൽ ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ 313 പേര്, റളിയല്ലാഹു അൻഹും അജ്മഈൻ, ലോകനായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നായകത്വത്തിൽ. അയ്യൊരു കാര്യമുണ്ട്, ഒന്നുമില്ലെങ്കിലും എല്ലാമുണ്ട്. ഇതാണ് മുസ്ലിം. യാ റഹ്മാൻ, നിഷേധി എല്ലാമുണ്ടെങ്കിലും ഒന്നുമില്ലാത്തവർ, അല്ലയില്ല, റസൂലില്ല. ഒരു റമദാൻ 17, ഒരു ഭാഗത്ത് 313 സഹാബാക്കൾ നിരായുധർ, വസ്ത്രമില്ല, വാഹനമില്ല, ആഹാരമില്ല. അപ്പുറത്ത് ശത്രുക്കളുടെ 1000 പേര് തിന്ന് കൊഴുത്ത് തടിച്ച് മതിച്ച് നിൽക്കുന്ന ആളുകൾ. ആകാശത്തിന്റെ കവാടം റബ്ബ് തുറന്നു. വലഖദ് നസറകുമുല്ലാഹു ബിബദർ, അല്ലാഹു നിങ്ങളെ ബദറിൽ വെച്ച് സഹായിച്ചു, പടച്ചവൻ സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങൾ വളരെ ബലഹീനരായിരുന്നു. ആധുനിക മുസൽമാനെ പോലെ അല്ലാഹുവിന്റെ സഹായമല്ലാതെ ഒന്നുമില്ല. പടച്ചവന്റെ സഹായം കിട്ടിയാൽ എല്ലാമുണ്ട്. ഫത്തഖുല്ലാ, എ മുസൽമാൻ, ഖിയാമത്ത് നാൾ വരെയും നിങ്ങൾ തഖ്‌വ മുറുകെ പിടിച്ച് ജീവിക്കണം.
അള്ളാഹുവിനോട് സ്നേഹം, പടച്ചവനോട് ഭയം, പടച്ചവൻ കൽപ്പിച്ച കാര്യം ചെയ്യൽ, പടച്ചവൻ നിരോധിച്ച കാര്യം വർജിക്കൽ. ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ. അപ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരാകും. നന്ദിയുള്ളവരാണെങ്കിലോ ഇനിയും ഞാൻ ബദറുകൾ നൽകിക്കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ബദർ ഒറ്റപ്പെട്ട സംഭവമല്ല. ചരിത്രത്തിന്റെ ഏതോ സമയത്ത് കഴിഞ്ഞു തീർന്നു, ബദർ ആവർത്തിക്കണം. എന്റെ കുടുംബത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ, എന്റെ വൈവാഹിക ജീവിതത്തിൽ, എന്റെ കച്ചവടത്തിൽ, എന്റെ പ്രബോധനത്തിൽ അല്ലാഹു ബദർ നടത്തുമാറാകട്ടെ. ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ. ഇനി ബദറിന്റെ ചിത്രീകരണം. വിറച്ചു നിന്ന സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം, إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم بثلاثة آلاف من الملائكة منزلين. صحابته 3000 ملائكه ഇറക്കി الله നിങ്ങളെ സഹായിച്ചാ മതിയോ യാ റഹ്മാൻ. നിഷേധികൾ 1000 3000 ملائكه ഇറക്കിയാ മതിയോ? ഒരു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ചിറക് തുറന്നാൽ ഈ ചക്രവാളം മൂടിപ്പോകും. തായിഫിലേക്ക് ഒരു മലക്കിനെയാണ് അള്ളാഹു അയച്ചത്. തങ്ങളെ ഒന്ന് പറഞ്ഞാ മതി, ആന്ന് പറഞ്ഞാ മതി, രണ്ട് മലയുടെ ഇടയിലിട്ട് ഇവരെ തകർത്തു തരാം. ബിസലാസതി ആലാഫിൻ മിനൽ മലായികതി മുൻസലീൻ. അല്ല, നിങ്ങൾക്ക് സബറും തഖ്‌വയും ഉണ്ടെങ്കിൽ ഇസ്ലാമിക ശക്തിയുടെ ഉറവിടം സബർ. സബർ എന്ന് പറഞ്ഞാൽ എന്താ? കുനിഞ്ഞു നിന്ന് അടിമേടിക്കലല്ല. എന്താണ് ക്ഷമ? നമ്മൾ കുനിഞ്ഞു നിന്ന് അടിമേടിക്കുക, അല്ലെങ്കിൽ കഴിവിന്റെ പരമാവധി ഭാര്യ ഭർത്താവിനെ ഉപദ്രവിച്ചിട്ട് ഞാനെങ്കിൽ ക്ഷമിക്കുവാണെന്ന് പറയും. ഒന്നാമത്തേത് ഗതികേടെന്ന് പറയുന്നു, രണ്ടാമത്തേത് ദുർവ്യാഖ്യാനം എന്ന് പറയും. എന്താ സഹനത? സ്വന്തം താല്പര്യത്തെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ഇഷ്ടമെന്താണോ അതിനെ ചെയ്യുക, ഇതാണ് സബർ. രണ്ട് തഖ്‌വ, അള്ളാഹുവിനോട് സ്നേഹവും ഭയവും ഉണ്ടാക്കിയെടുത്ത് പടച്ചവന്റെ കൽപ്പന പ്രകാരം നീങ്ങൾ. ഈ രണ്ട് ഗുണമുണ്ടെങ്കിൽ ശത്രുക്കൾ നിങ്ങളിലേക്ക് വന്നാൽ അടയാളമിടപ്പെട്ട 5000 മലക്കുകളെ കൊണ്ട് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സഹായിക്കും. ആദ്യം 1000 ഇറങ്ങി, രണ്ടാമത് 3000 ഇറങ്ങി, യുദ്ധം ചൂടുപിടിച്ചപ്പോൾ 5000 ഇറങ്ങി. അടയാളമിടപ്പെട്ടവർ, തലപ്പാവ് ധരിച്ചവർ. അള്ളാഹു നമുക്ക് ആദരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ദീനീ വേഷത്തെ നിന്ദിക്കരുത്. നമ്മൾ ധരിക്കുന്നുമില്ല, നമ്മുടെ ഇഷ്ടം, പക്ഷേ നിന്ദിക്കരുത്, പടച്ചവരെ നിർബന്ധം. ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ. 5000 മലക്കുകൾ ഇറങ്ങി, അവസ്ഥ തകിടം മറിഞ്ഞു. 70 കടുത്ത നിഷേധികൾ കൊല്ലപ്പെട്ടു, 70 പേരെ തടവിൽ പിടിക്കപ്പെട്ടു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ ലകും വലിതത്മഇന്ന ഖുലൂബുകും ബി. പടച്ചവനി 1000, 3000, 5000 മലക്കുകൾ ഇറക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളെ മനസ്സൊന്ന് സമാധാനപ്പെടാനുമാണ്. മലക്കുകളുടെയും ആവശ്യം അല്ലാഹുവിനില്ല. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സഹായം പ്രതാപശാലിയും തന്ത്രജ്ഞനുമായ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ്. അല്ലാഹു തീരുമാനിക്കും, മുസൽമാൻ ജയിക്കും. അല്ലാഹു തീരുമാനിക്കുമാറാകട്ടെ. ഒരൊറ്റ തീരുമാനം അത്ഭുതകരമായ നിലയിലാണ് ജയിക്കുന്നത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. അസീസ് പ്രതാപശാലി. സുജൂദ് ചെയ്യുന്നത് കാണുന്നുണ്ട്, ശത്രുക്കളുടെ മർദ്ദനങ്ങൾ കാണുന്നുണ്ട്,
പക്ഷെ ഹക്കീമാണ്, അടിക്കേണ്ട സമയത്ത് അടിക്കുന്നവനാണ് ഹക്കീം, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹക്കീം ലിയഖ്ത്വഅ തറഫൻ മിനല്ലദീന കഫറു. അല്ലാഹു ഇങ്ങനെ ചെയ്യുന്നത് നിഷേധികളുടെ ഒരു ഭാഗത്തെ മുറിച്ചു മാറ്റാനാണ്, അവരുടെ ഉന്തി നിൽക്കുന്ന ആ വായുവിനെ ഒന്ന് കുത്തിക്കളയാനാണ്. പടച്ചവൻ നിഷേധികളെ എല്ലാവരും കൊല്ലാൻ ആഗ്രഹമില്ല, ഒരു നിലയ്ക്ക് നന്നാകാത്ത ചാടി നിൽക്കുന്നതിനെ ഒന്ന് കുത്തി മാറ്റണം. അബൂജഹൽ ഒരു നിലയ്ക്ക് നന്നാകുന്നില്ല, ഒന്ന് തട്ടണം ഒന്ന് പടച്ചവന്. അല്ലെങ്കിൽ നാണം കെടുത്തി വിടണം. മുസ്ലിമീങ്ങളെ വിഴുങ്ങിയേക്കാമെന്ന് പറഞ്ഞാ വരുന്നത്, ഇസ്ലാമിക ശരീഅത്തിനെ തകർത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ചാടിയിറങ്ങുന്നത്. നിന്നെയൊക്കെ ഞാൻ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞാണ് ആളുകൾ രംഗത്തിറങ്ങുന്നത്. അവരെ പരാജയപ്പെടുത്തും. അങ്ങനെ അവർ നിരാശപ്പെട്ട് നടക്കും. 1400 വർഷത്തെ ഇസ്ലാമിക ചരിത്രത്തിന്റെ നാൾവഴികൾ കൂടിയാണിത്. അള്ളാഹു ഈ ഉമ്മത്തിനെ സഹായിച്ചു, രക്ഷിച്ചു, വളർത്തി, ഉയർത്തി. പടച്ചവന്റെ സഹായം കൊണ്ട് ഈ സമുദായം ഇവിടം വരെയും എത്തി. ആകയാൽ സഹോദരങ്ങളെ, ബദരീങ്ങളുടെ വഴിയിലാണ് സഞ്ചരിക്കുന്നത്, വിജയം ഉറപ്പ്. ബദർ ഒരു മഹത്തായ മാർഗത്തിന്റെ പേരാണ്, ലക്ഷ്യത്തിന്റെ പേരാണ്. ബദർ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആവർത്തിക്കേണ്ട ഒരു അടയാളത്തിന്റെ പേരാണ്. നമ്മുടെ കുടുംബത്തിൽ, വൈവാഹിക ജീവിതത്തിൽ, കച്ചവടത്തിൽ, പ്രബോധനത്തിൽ, സ്ഥാപനത്തിൽ, മുഴുവൻ മഹാന്മാരുടെ ജീവിതത്തെ ബദർ ആവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന്റെ തുടക്കം ഭയങ്കര ത്യാഗത്തിലാണ്, സമാപനം അതിമനോഹാരിതയിലാണ്, അതിരസത്തിലാണ്, സന്തോഷത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദരീങ്ങളെ പിൻപറ്റും. എങ്ങനെയാണ് പിൻപറ്റേണ്ടത്? ഒന്നവരെ സ്നേഹിക്കും, അള്ളാഹു സ്നേഹം നൽകുമാറാകട്ടെ. രണ്ട്, അവരുടെ ജീവിതത്തെ പഠിച്ച് പകർത്തിൽ. എന്താണ് ബദരീങ്ങളുടെ ജീവിതം? അസ്സബ്റു വത്തഖ്വ, സഹനത. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയുന്നു അത് കേൾക്കും, അപ്പുറമൊന്നുമില്ല. അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിന്നാലെ കൂടി. രണ്ട്, തഖ്വ, അള്ളാഹുവിനോടുള്ള സ്നേഹം, പടച്ചവനോടുള്ള ഭയം. ഇത് രണ്ടും മുറുകെ പിടിച്ച് സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങൽ. وَلَقَدْ نَصَرَكُمُ اللَّهُ بِبَدْرٍ وَأَنْتُمْ أَذِلَّةٌ فَاتَّقُوا اللَّهَ لَعَلَّكُمْ تَشْكُرُونَ. നിങ്ങൾ ബദരീങ്ങളെ പോലെ ജീവിക്കും, നന്ദിയുള്ളവരാകും, ബദർ നിങ്ങളിൽ ഇനിയും ആവർത്തിക്കും. إِذْ تَقُولُ لِلْمُؤْمِنِينَ أَلَنْ يَكْفِيَكُمْ أَنْ يُمِدَّكُمْ رَبُّكُمْ بِثَلَاثَةِ آلَافٍ مِّنَ الْمَلَائِكَةِ مُنزَلِينَ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നരുളിയതുപോലെ ഇന്ന് നബിതങ്ങളിൽ അരുളുന്നുണ്ട്, നിങ്ങൾ നല്ല നിലയിൽ നടന്നാൽ അല്ലാഹു മലക്കുകളെ ഇറക്കി സഹായിക്കും. بَلَا إِن تَصْبِرُوا وَتَتَّقُوا وَيَأْتُوكُم مِّن فَوْرِهِمْ هَذَا يُمْدِدُكُمْ رَبُّكُمْ بِخَمْسَةِ آلَافٍ مِّنَ الْمَلَائِكَةِ مُسَوِّمِينَ. പരാജയത്തിൽ നിന്നും പാഠം പഠിക്കാതെ ശത്രുക്കൾ വീണ്ടും വന്നാൽ അല്ലാഹു വീണ്ടും മലക്കുകളെ ഇറക്കി സഹായിക്കും. وَمَا جَعَلَهُ اللَّهُ إِلَّا بُشْرَى لَكُمْ وَلِتَطْمَئِنَّ قُلُوبُكُمْ بِهِ. ഈ മലക്കുകളെ ഇറക്കൽ എന്റെ അടിമകളായ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാനാണ്. സഹായമോ? وَمَا النَّصْرُ إِلَّا مِنْ عِنْدِ اللَّهِ الْعَزِيزِ الْحَكِيمِ. റിമോട്ട് കൺട്രോൾ പടച്ചവന്റെ കയ്യിലാണ്. സഹായം പ്രതാപശാലിയും തന്ത്രജ്ഞനുമായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമാണ്. لِيَقْطَعَ طَرَفًا مِنَ الَّذِينَ كَفَرُوا أَوْ يَكْبِتَهُمْ فَيَنْقَلِبُوا خَائِبِينَ.